ഹായ് എല്ലാവർക്കും, ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ടു ഫാക്ടർ തിയറി, ചാൾസ് സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തത്തെക്കുറിച്ചാണ്. ടു ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് വാസ് അഡ്വക്കേറ്റഡ് ബൈ ചാൾസ് സ്പിയർമാൻ. ചാൾസ് സ്പിയർമാൻ ആണ് ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. അക്കോർഡിംഗ് ടു ഹിം, ഇൻ്റലിജൻസ് കൺസിസ്റ്റ് ഓഫ് ടു ഫാക്ടേഴ്സ്, എ ജനറൽ ഫാക്ടർ ജി ആൻഡ് എ സ്പെസിഫിക് ഫാക്ടർ എസ്. സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിശക്തിയിൽ രണ്ട് ഘടകങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു. സാമാന്യ ഘടകം അഥവാ ജനറൽ ഫാക്ടർ ജി, വിശിഷ്ട ഘടകം അഥവാ സ്പെസിഫിക് ഫാക്ടർ എസ്. ദ ജി ഫാക്ടർ ഈസ് എ സോർട്ട് ഓഫ് ജനറൽ മെൻ്റൽ എബിലിറ്റി റണ്ണിംഗ് ത്രൂ ഓൾ ദ ഡിഫറെൻറ്റ് ടാസ്ക്, വൈൽ എസ് ഫാക്ടർ ഇസ് എ സ്പെസിഫിക് കപ്പാസിറ്റി ദറ്റ് ഹെൽപ്പ് ദ പേഴ്സൺ ടു ഡീൽ വിത്ത് സ്പെസിഫിക് പ്രോബ്ലംസ്. The G factor remains constant for an individual, while S factor varies with the intellectual activity. ഒരു പ്രത്യേക വ്യക്തിയുടെ ജി ഫാക്ടറും എസ് ഫാക്ടറും മറ്റ് വ്യക്തികളിൽ നിന്നും ഭിന്നമായിരിക്കും. അത് വ്യക്തി വ്യത്യാസത്തിന് കാരണമാണെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ദ്വിഘടക സിദ്ധാന്തം അഥവാ ടു ഫാക്ടർ തിയറി. ജനറൽ ഫാക്ടർ അഥവാ ജനറൽ ഇൻ്റലിജൻസിനെയാണ് ജി എന്ന് സ്പിയർമാൻ ഡിനോട്ട് ചെയ്തത്. സ്പെസിഫിക് ഫാക്ടറിനെയാണ് എസ് എന്ന് ഡിനോട്ട് ചെയ്തത്. ഓരോ വ്യക്തികൾക്കും ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും വ്യത്യാസമുണ്ടായിരിക്കും. അത് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ബേസ് ചെയ്താണ് ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും ഓരോ വ്യക്തിയിലും പ്രാധാന്യത്തോടെ നിലനിൽക്കുന്നത്. ഇനി നമുക്ക് ജി ഫാക്ടറിൻ്റെയും എസ് ഫാക്ടറിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The G factor remains constant for an individual, while S factor varies with the intellectual activity. G ഘടകം അഥവാ സാമാന്യ ഘടകം ഓർ ജനറൽ ഫാക്ടർ, അത് ജന്മസിദ്ധമാണ്, പൊതുവായ മാനസിക ശക്തി വിശേഷമാണ്, സ്ഥിരമാണ്, ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ് ഇൻ നേച്ചർ. എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടുന്ന ഫാക്ടറാണ് ജി ഫാക്ടർ. ജിയുടെ അളവ് അതായത് ജനറൽ ഫാക്ടറിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ജീവിത വിജയവും കൂടുന്നു. ജിയുടെ അളവിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ജി എന്നിങ്ങനെയാണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ജി ഫാക്ടർ വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. നമുക്ക് സ്പെസിഫിക് ഫാക്ടർ അഥവാ വിശിഷ്ട ഘടകം, അത് ഡിനോട്ട് ചെയ്യുന്നതാണ് എസ്. അതെന്താണെന്ന് നോക്കാം. എസ് ഫാക്ടർ വേരീസ് വിത്ത് ദ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി. എസ് ഫാക്ടർ പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെട്ടവയാണ്. ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനത്തിലും എസ് ഫാക്ടർ ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. എസ് ഘടകത്തിൻ്റെ അളവിലും വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. എസ് ഫാക്ടർ ആണെങ്കിലും, അതായത് സ്പെസിഫിക് ഫാക്ടർ, ഇറ്റ് ഓൾസോ വേരീസ് വിത്ത് പേഴ്സൺ ടു പേഴ്സൺ. സ്പിയർമാൻസ് മോഡൽ ഓഫ് ഇൻ്റലിജൻസിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ജി അതായത് ജനറൽ ഇൻ്റലിജൻസ് ചെറിയതായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. സ്പെസിഫിക് ഫാക്ടർ എസ് വൺ ലോജിക്ക്, എസ് ടു മാത്സ്, എസ് ത്രീ പെയിൻറ്റിങ്, എസ് ഫോർ ഡ്രോയിങ്, എസ് വൈ ലാംഗ്വേജ്, എസ് സിക്സ് വൊക്കാബുലറി, എസ് സെവൻ സ്പെല്ലിംഗ്, എസ് എയ്റ്റ് മ്യൂസിക് എക്സെട്ര. ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിട്ട് അളവുകളിലാണ് ജി ഫാക്ടറും എസ് ഫാക്ടറും ഉള്ളത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ആൻ ഇൻഡിവിജ്വൽസ് പെർഫോമൻസ് ഇൻ ഫിസിക്സ് ഇസ് പാർട്ട്ലി ഡ്യൂ ടു ഹിസ് ഇൻ്റലിജൻസ് ജി and partly due to some specific ability for physics S1 which he might possess. So the performance in physics is given by G plus S1. ഒരാൾക്ക് ഫിസിക്സിലാണ് കഴിവെങ്കിൽ അയാളുടെ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ജനറൽ ഫാക്ടർ ആയിട്ടുള്ള ജി പ്ലസ് സ്പെസിഫിക് ഫാക്ടർ S1 ലോജിക്, ഫിസിക്സ് ആയതുകൊണ്ടാണ് നമ്മൾ S1 ലോജിക് കൊടുത്തത്. അപ്പോൾ അതിന് പകരം മ്യൂസിക്കിലാണ് കഴിവെങ്കിൽ ജി പ്ലസ് S8 മ്യൂസിക്. അങ്ങനെ ഓരോന്നും വ്യത്യസ്തമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ജി ഘടകത്തിൻ്റെയും എസ് ഘടകത്തെ, ജി ഫാക്ടറിൻ്റെ എസ് ഫാക്ടറിൻ്റെ അനുസരിച്ച് ഓരോരുത്തരുടെയും ഇൻ്റലിജൻസ് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് പെയിൻറ്റിങ്ങിലാണ് കൂടുതൽ കഴിവെങ്കിൽ അയാളുടെ ഇൻ്റലിജൻസ് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ജനറൽ ഇൻ്റലിജൻസ് ജി പ്ലസ് സ്പെസിഫിക് ഇൻ്റലിജൻസ് പെയിൻറ്റിങ് വരുമ്പോൾ S3, ജി പ്ലസ് S3 ആണ് കണക്കാക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ജി ആൻഡ് എസ് ഫാക്ടേഴ്സ് റിക്വയർഡ് ഇൻ ആൻ ആക്ടിവിറ്റി വിൽ ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് നേച്ചർ. ഹെൻസ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് വുഡ് റിക്വയർ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് എസ് ആൻഡ് ജി ഫാക്ടേഴ്സ്. These factors are amenable to such influences as education and training, whereas G factor is largely innate.
ജി ഫാക്ടർ ഇന്നേറ്റ് അഥവാ ഇൻബോൺ ജന്മസിദ്ധമായിട്ടുള്ള കഴിവാണ്. എസ് ഫാക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഓർ മോഡിഫൈഡ്. എസ് ഫാക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് പരിസ്ഥിതിയിൽ നിന്നും ആർജിക്കപ്പെടുന്നവയാണ്. അത് ഓരോ വ്യക്തിയിലും ഓരോ പ്രവർത്തനത്തിലും വ്യത്യസ്തമായിട്ടുള്ള എസ് ഫാക്ടറാണുള്ളത്. അത് നമുക്ക് ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയൊക്കെ നന്നായിട്ട് മോഡിഫൈ ചെയ്തോ നറിഷ് ചെയ്തോ എടുക്കാവുന്നതാണ് എസ് ഫാക്ടർ. ചാൾസ് പിയർമാൻ്റെ ടു ഫാക്ടർ തിയറി അഥവാ ദ്വിഘടക സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. കൂടുതൽ വീഡിയോകൾക്കായി ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻസിനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.